ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾ നിശബ്ദമായിരിക്കും. ഒരു കാര്യം, പ്രതിപക്ഷ നേതാവ് സഭയെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇന്നലെ ചെയർ ഇന്നലെ നിങ്ങളുടെ റൂൾ 50 ഡിനൈ ചെയ്യുമ്പം റൂൾ കോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ പരാമർശം തെറ്റാണ്. 52:3 വളരെ ക്ലിയർ കട്ടായി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പറഞ്ഞത് ഏത് ചട്ടപ്രകാരമാണ് റൂൾ 50 ഡിനൈ ചെയ്തത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് തെറ്റാണ്. ഞാൻ 52:3 കോട്ട് ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേൾക്കാത്തത് കൊണ്ടാണ്. ഒരു മുതിർന്ന സാമാജികൻ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ പറയുമ്പം കുറച്ചുകൂടി വസ്തുതകൾ പരിശോധിക്കണമെന്നായിരുന്നു ചെയറിന്റെ അഭിപ്രായം. വളരെ കൃത്യമായി 52:3 എന്ന ഭാഗം ഞാൻ ഇന്നലെ പരാമർശിച്ചിരുന്നു. അത് അങ്ങേപ്പോലെ ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ മീഡിയക്ക് മുന്നിൽ പോയി പറഞ്ഞ രീതി ശരിയായില്ല എന്ന അഭിപ്രായം പറയാം. ഡിനൈ ചെയ്തത് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടല്ല. 52:7 വളരെ ക്ലിയർ കട്ടായി പറയാം. ഈ വരുന്ന മാർച്ച് മാസം 6-ാം തീയതി ബഹുമാനപ്പെട്ട ശ്രീ വിൻസെന്റ് ഉന്നയിച്ച അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട ഭാഗം കോടതിയിൽ മുന്നിൽ വരികയാണ്, കോടതിയുടെ അന്തിമ ഹിയറിംഗിന് വേണ്ടി. അതുകൊണ്ട് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മൈ സ്റ്റാൻഡ് ഈസ് വെരി ക്ലിയർ. 52:7 പ്രകാരമാണ് ഇന്നത്തെ അടിയന്തര പ്രമേയം ഡിനൈ ചെയ്യുന്നത്. അതോടൊപ്പം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങേപ്പോലെ വളരെ മുതിർന്നൊരു നിയമസഭാ സാമാജികൻ ഇന്നലെ അടിയന്തര പ്രമേയം ഡിനൈ ചെയ്യുമ്പം അതിനെക്കുറിച്ച് പ്രസ് ഫോറത്തിനകത്ത് പോയി പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്. റൂൾ പറഞ്ഞില്ല എന്നുള്ളത് ചെയർ വളരെ ക്ലിയറായി 52:3 പ്രകാരമാണ് ഇന്നലത്തെ അഡ്ജോൺമെന്റ് തള്ളിയതെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങേപ്പോലെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു നിയമസഭാ സാമാജികൻ സഭയിൽ ആദ്യം വന്ന എന്നെ പോലുള്ള ആളുകൾ ചെയറിനെ പോലുള്ള ആളുകൾക്ക് ക്ലാസ് നൽകി അങ്ങേപ്പോലൊരാൾ ഇന്നലെ മീഡിയയോട് പറഞ്ഞത് ശരിയായില്ല എന്നൊരു കാര്യം കൂടി അറിയിക്കുകയാണ്.